27 വർഷങ്ങൾക്ക് ശേഷം സ്പടികം 4K ദൃശ്യമികവിൽ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ആവേശത്തിലാണ് ആരാധകർ. കാലത്തിനൊത്ത പൊലിമ ലഭിച്ച പുതിയ പതിപ്പ് ഇന്നാണ് റിലീസിനെത്തിയത്. ആദ്യ പ്രദർശനങ്ങൾ പൂർത്തിയാകുമ്പോൾ ആഹ്ലാദത്തിലാണ് മലയാളി പ്രേക്ഷകർ. നിരവധി തവണ ചിത്രം ടെലിവിഷനിൽ കണ്ടിട്ടുണ്ടെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാനാവാത്തതാണ് എന്നാണ് പൊതുവെ അഭിപ്രായമെത്തിയത്. തിലകൻ, KP സുലത, സിൽക്ക് സ്മിത, രാജൻ ബി ദേവ്, ശങ്കരാടി, കരമന ജനാർദ്ദനൻ നായർ എന്നിങ്ങനെ മൺമറഞ്ഞുപോയ പ്രതിഭകളെ വീണ്ടും കണ്ട അനുഭവം പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. 1995 ചിത്രത്തിന്റെ റിലീസ്. അത് കഴിഞ്ഞ് വന്ന അനേകം തലമുറയ്ക്ക് ഗംഭീര അനുഭവം പുതിയ പതിപ്പ് സമ്മാനിച്ചു. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആരാധകർ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയത്. സിനിമയിലെ ഓരോ 5 സീനുകളും പാട്ടുകളും എത്തുമ്പോൾ ആരാധകർ നിറഞ്ഞ് ആഘോഷിക്കുകയായിരുന്നു തിയേറ്ററിൽ. ആ വീഡിയോ ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുകയാണ്. കൂടാതെ ഈ ചിത്രത്തിന് റിവ്യൂമായി എത്തിയ പലരുമുണ്ട്. സ്പടികം ആദ്യ പകുതി കൊള്ളാം, ലാലേട്ടന്റെ മുണ്ടുപറി ഫൈറ്റാണ് ഹൈലൈറ്റ്, SI അഭിനയിച്ച ജോർജ് എന്ന പോലീസുകാരൻ ഇനി സ്പടികം ജോർജ് എന്നറിയപ്പെടും തുടങ്ങിയ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പല കോണുകളിൽ നിറയുകയാണ്. അങ്ങനെ ചില ചിരി പടർത്തുന്ന കൗതുക നിമിഷങ്ങളും ആരാധകർ സമ്മാനിക്കുന്നു. പഴയ പതിപ്പിലും 8.5 മിനിറ്റോളം ദൈർഘ്യം കൂടുതലാണ് പുതിയ പതിപ്പിന്. പാട്ട്, ഡബ്ബിംഗ്, സൗണ്ട് ക്വാളിറ്റി, കൂട്ടിച്ചേർന്ന ഭാഗങ്ങൾ എല്ലാം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ട്. ചെറിയ സ്ക്രീനിൽ മികച്ച അനുഭവം നൽകിയിരുന്ന ചിത്രം വൈകാരിക മുഹൂർത്തങ്ങളുടെ കാര്യത്തിൽ ബിഗ് സ്ക്രീനിൽ ഒരുപടി മുകളിൽ അനുഭവവേദ്യമാകുന്നു. മോഹൻലാലിനും സംവിധാന ഭദ്രനും ആരാധകർ നന്ദി പറയുന്നു. 145-ലധികം സ്ക്രീനുകളിലാണ് ചിത്രം ഇന്ന് പ്രദർശനത്തിന് എത്തിയത്. കൂടാതെ പ്രീസെയിൽ ബിസിനസ്സിൽ തന്നെ ഒരു പുതിയ ചിത്രം ഇറങ്ങുന്നതിനേക്കാൾ കൂടുതൽ കളക്ഷനാണ് സ്പടികം സ്വന്തമാക്കിയത് എന്ന റിപ്പോർട്ടുകൾ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരുന്നു. സ്പടികം പ്രീസെയിൽ ബിസിനസ്സിലെ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് അവർ ഇത് സൂചിപ്പിച്ചത്. 49.55 ലക്ഷം പ്രീസെയിലൂടെ സ്പടികം സ്വന്തമാക്കിയപ്പോൾ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ക്രിസ്റ്റഫർ 27.70 ലക്ഷം മാത്രമേ സ്വന്തമാക്കിയുള്ളൂ. ക്രിസ്റ്റഫറിന് മികച്ചൊരു മൗത്ത് പബ്ലിസിറ്റി കിട്ടിയാലേ ഇനി മുന്നോട്ട് പോകുക ഗംഭീരമാകൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അഭിപ്രായങ്ങൾ ഉദയകൃഷ്ണന്റെ മുമ്പത്തെ സിനിമകളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ക്രിസ്റ്റഫർ എന്ന സിനിമ അവസാനിക്കുന്നത് എന്ന് പറയുന്ന ഒരു രീതി സോഷ്യൽ മീഡിയയിൽ എത്തി കഴിഞ്ഞത് ഒരു തിരിച്ചടിയാകുമോ എന്നൊരു ചോദ്യം വലിയ രീതിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു എന്നും ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. സ്പടികം ഗംഭീര ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ് കേരളത്തിൽ മുഴുനീളം നടത്തിയിരിക്കുന്നത്. 6:30-7 മണിക്ക് രാവിലെ തുടങ്ങിയ ഷോയുടെ പലയിടത്തും ഹൗസ്ഫുള്ളും മികച്ച രീതിയിലുള്ള ടിക്കറ്റ് സെയിലുമാണ് നടന്നത്. കേരളത്തിലെ മിക്ക വലിയ സ്ക്രീനുകൾ എല്ലാം ആൾക്കാരെ കൊണ്ട് നിറയുകയും ചെയ്തത് കൗതുകമായി. എന്തായാലും ഒരു പഴയകാല ചിത്രം റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിൽ റിലീസായപ്പോൾ ഗംഭീര അനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ സിനിമ കണ്ടോ?